ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ നവീകരണ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനുവരി 27 നിർവഹിക്കുമെന്ന് അഡ്വക്കേറ്റ് ബി സത്യൻ എംഎൽഎ അറിയിച്ചു. എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ പട്ടണത്തിനകത്ത് ഉള്ള ചരിത്ര സ്മാരകങ്ങളിൽ ചരിത്ര തിരിശേഷിപ്പുകളിൽ ഏറ്റവും പരമപ്രധാനമായ സാംസ്കാരിക പൈതൃകമായിട്ടുള്ള അറ്റിങ്ങലെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ചരിത്ര പട്ടണമാണ്, തർക്കമില്ല. ആ ചരിത്ര പട്ടണത്തോടൊപ്പം ചേർത്ത് വെക്കപ്പെടുന്നതാണ് ഈ നമുക്കറിയാവുന്ന ആറ്റിങ്ങൽ കൊട്ടാരം. ആ കൊട്ടാരം അത് പല ഘട്ടങ്ങളിലായി എല്ലാവരും ആ കൊട്ടാരം നവീകരിച്ചെടുക്കാനുള്ള പരിശ്രമത്തിൽ ഇപ്പോൾ എല്ലാവരുടെയും പങ്കുണ്ട്. നഗരസഭ, കഴിഞ്ഞ നഗരസഭ ശ്രീ എം പ്രദീപിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ഗവൺമെൻറ് 2019-20 ആ ബഡ്ജറ്റിൽ ഈ കൊട്ടാരം സർക്കാർ ഏറ്റെടുക്കും, പുരാവസ്തു ഏറ്റെടുക്കും, ഏറ്റെടുത്ത കൊട്ടാരം നവീകരിക്കും. അതോടൊപ്പം എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ സ്മരണകൾ ഇരമ്പി വരുന്ന 300 വർഷം തികയുന്ന വർഷമാണ് 2021. 1721 കലാപം രേഖപ്പെടുത്തിയിട്ടുള്ളത് 1721 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നടന്ന ഈ രാജ്യത്തെ ഈ നാട്ടിൽ പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ഉയർന്നു വന്ന വലിയ കലാപം. ആ കലാപത്തിൻ്റെ സ്മാരകമായിട്ട് കൂടി ഈ കൊട്ടാര നവീകരണത്തോടൊപ്പം കലാപ സ്മാരകമായിട്ട് കൂടി ഒരു ചരിത്ര മ്യൂസിയം കൂടി അതിനോടൊപ്പം സ്ഥാപിക്കണമെന്നത് നഗരസഭയും നാട്ടിലെ ജനങ്ങളും ആഗ്രഹിച്ചിരുന്നു. അതും കൂടി ചേർത്തുകൊണ്ടാണ് ബഡ്ജറ്റ് ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും തുടർന്ന് കൂട്ടായി പരിശ്രമിച്ചാണ് ആദ്യഘട്ടം കോടതി കൊട്ടാര നവീകരണമാണെന്ന് കണ്ട് കൊട്ടാര നവീകരണം നടത്തുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി 1,07,00,000 രപ്പറൻ തുക ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും നൽകി. അങ്ങനെ വരുമ്പോഴാണ് നമുക്കറിയാവുന്ന പോലെ കൊറോണയുടെ ഒരു വല്ലാത്ത ആധിക്യം നാടിനെ പിടികൂടി നിർമ്മാണം ആരംഭിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ വന്നു. അങ്ങനെ കുറച്ച് നാളുകൾ നഷ്ടപ്പെട്ടു നമുക്ക്. വീണ്ടും നമ്മൾ കൂട്ടായി പരിശ്രമിച്ചാണ് ആ ആദ്യഘട്ടത്തിലെ കൊട്ടാര നവീകരണം ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഒരു കരാറുകാരൻ അത് ഏറ്റെടുക്കുകയും അത് നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. അത് നമുക്കിപ്പോൾ സാധ്യമായിരിക്കുന്നത് ഈ 27-ാം തീയതി ജനുവരി 27 വൈകിട്ട് 5 മണിക്ക് പ്രിയപ്പെട്ട പുരാവസ്തുവിൻ്റെ കൂടെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അദ്ദേഹം തുടർന്ന് ഈ ഇതിനോടൊപ്പം തന്നെ 300 വർഷം തികയുന്ന കലാപസ്മരണ ഉണർത്തുന്ന ഈ വർഷത്തെ അതിൻ്റെ ഭാഗമായി 300-ാം വാർഷിക ആചരണ പരിപാടികളും കൂടി വാരാചരണ പരിപാടികളും കൂടി ഇതിൻ്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യപ്പെടും. ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികാചരണവും സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അറിയിച്ചു. നഗരസഭയുടെ ആദ്യ പ്രോഗ്രാം എന്ന രീതിയിൽ തന്നെയാണ് ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ നവീകരണം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നമ്മൾ കാണുന്നത്. 1721 ആറ്റിങ്ങൽ കലാപം അതിന്റെ 300-ാം വർഷമാണ് ഇപ്പോൾ ഈ 2021 എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കൊട്ടാരം നമ്മൾ നവീകരിച്ചെടുക്കുമ്പോൾ തന്നെ ഈ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ 300-ാം വാർഷികവും ഒരു വർഷം നടക്കുന്ന പ്രോഗ്രാമായിട്ട് തന്നെ മാറ്റേണ്ടതുണ്ട് എന്നാണ് ആറ്റിങ്ങൽ നഗരസഭ കരുതുന്നത്. അപ്പോൾ അത്തരത്തിൽ പുതിയ പുതിയ പദ്ധതികൾ നമ്മുടെ പൈതൃകം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നഗരസഭയിൽ കൊണ്ടുവരണം. അതിനുള്ളൊരു ശ്രമമായിരിക്കണം നമുക്കിനി നടത്തേണ്ടത്. HP News ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേയ്സ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചു നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. 200 രൂപയുടെ മഹാലാഭമേള ഇപ്പോൾ ആറ്റിങ്ങലിലും. വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ വൻവില കുറവിൽ. മഹാലാഭമേള അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം പാലസ് റോഡ് ആറ്റിങ്ങൽ. ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപാദകരിൽ നിന്ന് നേരിട്ട് പെർച്ചേസ് ചെയ്യുന്ന 10,000-ക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ ശേഖരം. 600 രൂപ മുതൽ 1,000 രൂപ വരെ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും വെറും 200 രൂപയ്ക്ക് മഹാലാഭമേള. ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, അലങ്കാര വസ്ത്രങ്ങൾ, കാർപ്പറ്റുകൾ, ചവിട്ടികൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ കൂടാതെ മറ്റെങ്ങും കാണാൻ കഴിയാത്ത നിരവധി ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരം. മഹാലാഭമേള എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം
പാലസ് റോഡ് ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മഹാലാഭമേള